കുറേ സമയം നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട ചിത്രം പുതിയൊരു ചിത്രം റിലീസാകാൻ തോന്നുന്നു. വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രം ആ പേരിൽ തന്നെ ഉണ്ട് അതിന്റെ ഒരു പുതുമ. അതുകൊണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് ഇത്രയും നേരം ക്ഷമിച്ചുകൊണ്ട് വിവേകാനന്ദൻ വൈറലാകുന്ന ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരോടും ആദ്യം തന്നെ ഈ ഒരു ചരിത്ര നിമിഷത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഒന്നിച്ച് നമ്മൾ ഒന്നിച്ചിട്ടുള്ള സാറ് അത് എന്താ ഇന്നത്തെ ദിവസം ഈ ചടങ്ങിന് അതൊരു മറ്റൊരു ഭംഗി കൂടി നൽകുകയാണ്. ശരിക്കും ഈ പേര് ഇതിന്റെ കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട കലോത്സാഹം നിർവഹിക്കുമ്പോൾ ഈ പേര് വിവേകാനന്ദൻ വയർ ടു മനോഹരമായ ഒരു പേരാണ്. കാരണം ഇതിന്റെ നമ്മൾ ഒന്നിച്ച് കാരണം അതൊരു ചരിത്രമായി പറയുകയാണ്. ആ പേരിൽ തന്നെ ഒരു പുതുമയുള്ളത് കൊണ്ടാണ് വിവേകാനന്ദൻ വയറിലാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇതെല്ലാം ടീച്ചർ എങ്ങനെയായിരുന്നു കഴിഞ്ഞെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ആ ചടങ്ങോടുകൂടി തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ടീച്ചർ ഒന്ന് കണ്ടുകൊണ്ട് തന്നെ വിവേകാനന്ദൻ എങ്ങനെയാണ് വയറിലാകുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്ക് ടീച്ചറോടുകൂടി ഈ ചടങ്ങ് നമ്മൾ ആരംഭിക്കും. സിനിമ സ്വപ്നം കണ്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തി കുറെ സഹായിക്കാൻ വേണ്ടി കുറച്ച് കോ പ്രൊഡ്യൂസേഴ്സും ഉണ്ടായി. അവരുടെ ഒരു സ്വപ്നമാണ് നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന ആ രണ്ട് പേര് സൗഹൃദത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവര് ഖത്തറിൽ നിന്ന് ബിസിനസ് പ്രോപ്പർട്ടി ബിസിനസ് നടത്തി മലയാള സിനിമയിലേക്ക് എത്തിയ രണ്ട് പേരാണ്. ഞാൻ ആഗ്രഹമുള്ള ഫസ്റ്റ് പ്രൊഡക്ഷനിൽ തന്നെ കമൽ സാർ എന്ന് പറയുന്ന ലെജൻഡറി ഡയറക്ടറുടെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ ഡയറക്ടറായിട്ട് എത്തി അന്ന് മഹാഭാഗ്യമായിട്ട് ഞാൻ കാര്യം പിന്നെ എനിക്ക് സപ്പോർട്ട് ആണ് എന്റെ വൈഫും അതുപോലെ എന്റെ ഫാമിലി ഫാമിലി എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കോ പ്രൊഡ്യൂസേഴ്സ് കമൽ സാർ സുരേഷ് വിവേകാനന്ദൻ വയറിലാണ് എന്ന ഈ ഒരു സിനിമ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ സ്വന്തം മലയാള സിനിമയിൽ നിരവധി താരങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് മലയാള സിനിമയുടെ പല മേഖലകളിലേക്ക് സാറിന്റേതായ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടി സാറ് പറഞ്ഞിട്ട കുറേ താരങ്ങളിലൂടെ ഞാൻ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്ന മലയാളത്തിന്റെ സ്വന്തം കേരളത്തിൽ മാത്രമല്ല നമ്മൾ അറിയാതെ പോയ കാര്യമുണ്ട്. ഹിന്ദിയിൽ ഒരു സിനിമ, തമിഴിൽ ഒരു സിനിമ ഒക്കെ നമ്മൾ സാറിന് മനസ്സിലായ ആരെയാണ് സ്വാഗതം ചെയ്യുന്ന സ്വന്തം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് സീൻ എന്റെ സഹപ്രവർത്തനമായിട്ട് സിനിമയാണ് എത്രയോ വർഷം എനിക്ക് എന്റെ എനിക്ക് എല്ലാവർക്കും പറയേണ്ട കാര്യം ചാപ്പിച്ചനായിട്ടുള്ള പേര് അതുപോലെ തന്നെ എന്റെ ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല വീണ്ടും ഇനി പറഞ്ഞിട്ടെന്നുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മുടെ സംഘടനയുടെ പാറകളി സ്വാമി എസ് എൻ സ്വാമി അടുക്കള എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഇവിടെ എത്തിയതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമയോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. നിർമ്മാതാക്കൾ പുതിയ ആൾക്കാരും അവർ ടെൻഷൻ ടെൻഷനോട് സംസാരിച്ച പേരൊക്കെ വന്നത് പ്രതീക്ഷ തെറ്റാതെ നമ്മൾ അതിന്റെ സാറിന്റെ രഹസ്യം ജീവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
Kita akan
അവരെ ക്ഷണിച്ചിട്ട് വന്നിരിക്കുന്നത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ മാത്രമാണ്. അപ്പൊ നമുക്ക് കുറച്ച് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ വരുന്നവരൊക്കെ എന്നെ നോക്കി പേടിപ്പിക്കും. ഇവൻ എന്നെ തല്ലാൻ വിളിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷന് എത്തിച്ചേർന്ന എല്ലാ വർഷത്തെ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മഹിമ, നമ്മളിതുവരെ വർക്ക് ചെയ്തിട്ടില്ല, പരിചയം ചെയ്യില്ല. താങ്ക് യു സോ മച്ച് ചാക്കോച്ചൻ. ഇങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, സൗക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷൈൻ ടോപ്പ് ചാക്കോ, ഷൈനെ ഞാൻ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. ഒരുപാട് ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല ഷൈനെ. എപ്പോഴാണ് ചൂടാവുന്നത്? അപ്പൊ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് അത് തെറ്റിക്കുമ്പോഴല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നത് ശ്രദ്ധിക്കാതെ നിൽക്കുമ്പോഴാണ്. കമൽ സാറിന് ഇപ്പോഴും ഇത്രയും മുടി എങ്ങനെയാണ് തലയിലുള്ളതെന്നാണ് എല്ലാവരും കാരണം. കമൽ സാറ് ദേഷ്യം വരുന്നത് ഇങ്ങനെ മുടിയാണ്. അപ്പം ഇപ്പോഴും നല്ല സ്ട്രോങ് സിമെന്റ് ഇട്ട പോലെ സൗരങ്ങളെ തൊപ്പി വെച്ച് വന്നു. ഇനി എങ്ങനെ കടിച്ചു കുറച്ചാലും സാറ് കൈകൾ മുന്നോട്ട് പോകുന്ന ഞാൻ മുടികളും ആ പ്രദേശത്ത് ഉണ്ടാവില്ല. ശരിക്കും അതുകൊണ്ട് ശിഷ്യന്മാരാണ് ഇരിക്കുന്നത് മുഴുവൻ. അപ്പോ നമുക്കറിയാം ശ്രദ്ധിക്കാതെ തന്നെ, പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ. ഇവരെന്തെങ്കിലും പങ്കെടുക്കുമ്പോ എന്തെങ്കിലും കാര്യം സംസാരിച്ചിട്ട് എന്റെ അടുത്തേക്കാതി. അപ്പൊ ഞാൻ എന്റെ അടുത്തേക്ക് മാറിയില്ല. ഇവര് പോകുന്ന മാറ്റിയെടുത്തി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ഇവര് പോകുന്നവരായിരുന്നു. ഞാൻ പറയുന്നത് നല്ല കുട്ടിയായിട്ട് ചീത്തതും കേട്ടോ, ചീത്ത കേട്ടാതെ രക്ഷപ്പെടണ്ട. എന്തായാലും ഇവരുടെ ഒരു സ്നേഹം കാണുമ്പോ പറയാം ലൊക്കേഷൻ എങ്ങനെയായിരുന്നു. ഇതേ കാരണത്തിൽ വേറെ വാങ്ങാനുള്ള കാരണങ്ങളിൽ ഓരോ തെളിവുകൾ നമ്മളിവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാരും വിവേകാനന്ദനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ വിവേകാനന്ദന് നല്ല സ്നേഹമുള്ള ഒരു പപ്പയുണ്ട്. വലിയ സന്തോഷം സാറിന്റെ പുതിയ സിനിമയുടെ. എന്റെ അപ്പനാണ് 21 വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ. 21 വയസ്സിന് ശേഷം കമൽ സാറാണ്. അപ്പൊ എന്റെ അപ്പൻ തന്നെ ഞങ്ങളിന്നിവിടെ നിൽക്കാൻ പ്രാപ്തരായിരുന്നു. ഈ സിനിമ എന്താണെന്ന സിനിമ അതായിരുന്നു ആദ്യത്തെ സിനിമ. അത് കഴിഞ്ഞാൽ ഞാൻ രണ്ട് സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്തിരുന്നു. അപ്പൊ ഒരു ദിവസം ചെയ്തു കിട്ടുന്നു. ക്ഷണിക്കുന്നു. ഒപ്പം അപ്പച്ചനും അമ്മച്ചും ഒന്ന് മുന്നോട്ട് വരണം. എനിക്ക് ചെറുപ്പം മുതലേ
ഫിലിപ്പിന് ശേഷം ഏതാ പുതിയ പടം? ബോയ്ഫ്രണ്ട് എന്ന് പറയും. ലിഫ്റ്റ് വരുന്നില്ല, കുറച്ച് സമയം നമുക്കൊരു ഇന്റർവ്യൂ ആയിട്ട് എടുക്കാം.